നമസ്കാരം. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കിട്ടില്ല എന്ന്. അതൊക്കെയും പഴഞ്ചൊല്ല് എന്നല്ലേ പറയാം, പഴയ ചൊല്ല്. അതൊക്കെയും പഴയ ചൊല്ല് അത്രേ ഉള്ളൂ. ആന മെലിഞ്ഞു തൊഴുത്തിൽ കൊണ്ട് കിട്ടുകയും ചെയ്തു. വൈസ് ചാൻസലറായിട്ടിരുന്ന ഒരാൾ പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാതെ പൊളിറ്റിക്സിൽ കെടുത്ത് ചാടി. ഏത് പൊളിറ്റിക്സ് എന്നറിയോ? BJP പൊളിറ്റിക്സ്. ഇപ്പം എന്തായി? നാണം പോയി, മാനം പോയി. നാണം കിട്ടും, മാനം കിട്ടും. ഡോക്ടർ അബ്ദുൾ സലാം ഒരാവശ്യം ഉണ്ടായിരുന്നോ? ഏ, ചാണകപ്പാർട്ടിയിൽ പോയവരുടെ എല്ലാവരുടെയും ഗതിപ്പിത, എല്ലാവരുടെയും ഗതിപ്പിത. നരേന്ദ്രമോദി വന്നപ്പോൾ എല്ലാവരെയും വണ്ടിയിൽ പിടിച്ച് കയറ്റി റോഡ് ഷോ. ഇയാളെ കയറ്റിയില്ല, കാരണം ഒന്നേ ഉള്ളൂ, ഇയാളുടെ പേര് അബ്ദുൾ സലാം എന്നതാണ്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ പാലക്കാട്. റോഡ് ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ കുപ്പായക്ക് തുന്നി, പുതിയ കുപ്പായക്ക് തുന്നി റെഡി മണി കണ്ടീഷനായിട്ട് പാലക്കാട് എത്തി. പാലക്കാട് എത്തിയ പോലെ തന്നെ തിരിച്ച് വീട്ടിലെത്തി. അവിടെ ഒന്നും സംഭവിച്ചില്ല, കയറ്റിയില്ല, വണ്ടിയിൽ കയറ്റിയില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ അമേരിക്കയിലുള്ള ചില കമ്പ്യൂട്ടറുകളുണ്ട്, പ്രത്യേകിച്ചും എയർപോർട്ടിലെ കമ്പ്യൂട്ടറുകൾ. അതിനകത്ത് ഒരു യാത്രക്കാരൻ, അയാളുടെ പേര് മുഹമ്മദ് അല്ലെങ്കിൽ ഹസ്സൻ, അബ്ദുൽ അബ്ദുൾ, റഹ്മാൻ, ലത്തീഫ്, അവിടെ ഒരു കൂട്ടം പേരുകൾ അടിച്ചു വച്ചിട്ടുണ്ട്. ആ പേരിലുള്ള ഒരാളുടെ പാസ്പോർട്ട് പ്രകാരം അകത്തേക്ക് കയറുമ്പോൾ, അവിടെ അടിക്കുമ്പോൾ അവിടെ ഒരു വാണിംഗ്, ചുവന്ന പക്ഷി തെളി. മറ്റൊന്നുമല്ല, ഇയാൾ മുസ്ലിമാണ്. അത് പരീക്ഷിക്കുക, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ് ഏതാണ് എന്നറിയാണ്ടാണ് വിസ കൊടുക്കില്ലല്ലോ. എങ്കിൽ പോലും വീണ്ടും വീണ്ടും ഒന്നുകൂടി അവർ പരിശോധിക്കുന്നു. അതുകൊണ്ടാണ് ആ പരിശോധന ഉള്ളത് കൊണ്ടാണ്, ഭയാനകമായിട്ടുള്ള സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാണ്, അവളുടെ പേടിയുള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഇസ്ലാമോഫോബിയ ഏറ്റവും കൂടി കൊടുകുത്തി വാഴുന്നത് അമേരിക്കയിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റം. എല്ലാ കമ്പ്യൂട്ടറിലും ചില പേരുകളൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. ആ പേര് വരുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റക്കാവും, അല്ലെ, ഒന്ന് സൂക്ഷിച്ചിട്ട് മതി എന്നുള്ള രീതിയിൽ. അയാളുടെ ശരിയും തെറ്റുകളല്ല ഞാൻ പറയുന്നത്. ഇതുപോലെ SPG സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് നരേന്ദ്രമോദിയുടെ, അവിടെയും ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടാകും. പറഞ്ഞു വരുന്നത്, റോഡ് ഷോയിൽ പങ്കെടുക്കാൻ ഒരാള് മലപ്പുറത്തുകാരനാണ്, അദ്ദേഹം പാലക്കാടെത്തി. പഴയ വൈസ് ചാൻസലറാണ്. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള കാൻഡിഡേറ്റ്സിന് രണ്ടുപേരെ, അപ്പുറത്തുമിപ്പുറത്തുള്ള കാൻഡിഡേറ്റ്സ്, പാലക്കാടുള്ള കാൻഡിഡേറ്റ്, പിന്നെ പൊന്നാനിയോ മറ്റുള്ള കാൻഡിഡേറ്റിനേക്കും അപ്പുറത്തും ഇപ്പുറത്തും നിർത്തി വിശ്വഗുരു. ഇയാളെ മാത്രം നിർത്തിയില്ല. അതിരുന്നിട്ട് ഒരുപാട് ന്യായീകരണങ്ങൾ പറയാം, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാനവിടെ പോയത് പോലും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി പോയതാ പാലക്കാട്ടേക്കായി മലപ്പുറത്തത്. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ M അബ്ദുസലാം മോദിയെ കാണാൻ വേണ്ടി പോയതാ, മലപ്പുറത്തേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ എല്ലായിടത്തും പോകും, മലപ്പുറത്തേക്ക് എത്തില്ല. മലപ്പുറത്ത് പ്രസംഗിക്കുന്ന സമയത്ത് വാങ്കൂളി ഒന്നാ നിർത്താനൊന്നും അങ്ങനെ തയ്യാറാവില്ല. മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം, മലപ്പുറം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരിടാണ്, വരില്ല അവിടേക്ക് അത്ര. ഈ മോഡി അങ്ങനത്തെ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ചിരിയല്ല അദ്ദേഹത്തിൻ്റെ, കൃത്യമായിട്ട് പറഞ്ഞാൽ കൊലച്ചിരിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളകങ്ങളിൽ മുസ്ലിം എന്ന സമുദായത്തെ അദ്ദേഹം കാണുന്നത് VD സവർക്കർ അദ്ദേഹത്തിന് കൊടുത്ത സന്ദേശത്തിന് പ്രതിയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളാണ്. അവരെ കൂട്ടിപ്പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ അബ്ദുൾ സലാമിന് ഇപ്പുറത്ത് നിർത്തുന്നു, അപ്പുറത്ത് മറ്റേ BJP കാൻഡിഡേറ്റിന് നിർത്തുന്നു. ഈ ചിത്രം ഉത്തരേന്ത്യയിൽ കണ്ടു കഴിഞ്ഞാൽ എന്താണോ മോഡി ഇങ്ങനെ, അവർക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെയാണ് സത്യമാണ് ഈ പറയുന്നത്. ആയതുകൊണ്ട് തൽക്കാലം
വേണ്ടെന്ന് വെച്ചു. മലപ്പുറത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സമയത്ത് കെട്ടിപ്പിടിക്കാനും ഉമ്മോക്കാൻ നിന്നില്ല, ഗുഡ് ലക്ക്, അത്രയല്ലേ. എനിക്കില്ലെന്നറിയാലോ, ഗുഡ് ലക്ക് കിടക്കട്ടെ. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത, അവര് സ്ഥാനാർത്ഥിയാണ്, നിവേദിത എന്നാണ് പേര്. അവരെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്, അവരെ വാഹനത്തിൽ കയറ്റി. പിന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയുടെ പേരെനിക്കറിയില്ല, അയാളെയും വാഹനത്തിൽ കയറ്റി, ഇദ്ദേഹത്തെ ഒഴിവാക്കി. ഇനി വേറൊരു കാര്യമുണ്ട് കേട്ടോ, വേണേ ഇങ്ങനെ പറയാം, റംസാൻ നോയമ്പ് നടക്കുന്ന സമയമൊക്കെ അല്ലേ, ഭയങ്കര ചൂടാണ്, ആ ഉപാസനയുടെയും ഉപവാസത്തിൻ്റെയും കാലഘട്ടമാണ്. ഈ ചൂടിൽ വന്ന് ഇത്രയും ആൾക്കാർ തിങ്ങി നിന്ന് മോഡിയുടെ ഷോ നടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തുപാസന, ഉപവാസവും മുറിയും കഴിഞ്ഞാൽ കട്ട ചൂട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുമോ? ആയതുകൊണ്ട് തന്നെ മഹാനായിട്ടുള്ള മോഡിജി അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണമായിട്ടുള്ള മനസ്സ്, ആ മനസ്സുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ഡോക്ടർ അബ്ദുൽ സലാം, താങ്കൾ വന്നില്ലെങ്കിലും എനിക്ക് സങ്കടമൊന്നുമില്ലാട്ടോ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് വണ്ടിയിൽ കയറ്റാഞ്ഞത്. എന്നാണ് തട്ടി വിട്ടോ, വിശ്വസിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാവും, മുസംഗികളുണ്ടാവും, മുസംഗികൾ, മുസ്ലിം സംഗികൾ, പട്ടികയിൽ പേരുണ്ടായിരുന്നു, അതാണ് സത്യം. കാരണം ഇതിനകത്ത് ആ ഒരു ഏരിയയിൽ മൂന്ന് കാൻഡിഡേറ്റാണുള്ളത്, പൊന്നാനി, പാലക്കാട്, ഇപ്പുറത്ത് മലപ്പുറം. അതിൽ ഒരാളെ മാറ്റി നിർത്തുന്ന സമയത്ത് സ്വാഭാവിക ചോദിക്കില്ലേ, പട്ടികയിൽ പേരുണ്ടായിരുന്നു. പക്ഷേ എസ് പി ജി അതിന്റെ കമ്പ്യൂട്ടർ അടിച്ച സമയത്ത് അബ്ദുൾ എന്നുള്ള പേരും കയറിയില്ല, ഹസൻ എന്നുള്ള പേരും കയറിയില്ല. അതാണ് സംഭവം. കമൽഹാസൻ, ഹാസൻ എന്ന് പറഞ്ഞാൽ ചിരിക്ക് ഹാസിതം, ചിരി എന്നാണ് അർത്ഥം. മറ്റേ താമര വിടർന്ന പോലെ ചിരിക്കുന്നവൻ കമലഹാസൻ, കമലഹാസൻ എന്നാ പറയുക. പിന്നീട് എഴുതിയത് കമൽഹാസൻ എന്നൊക്കെയായി. പക്ഷേ അമേരിക്കയിൽ പോയപ്പോൾ ഒരിക്കൽ കമൽ ഹസൻ അവർ വായിച്ചത്, എന്നിട്ട് അവിടെ ചെറിയ ചെറിയ തിക്കുമുട്ടിലൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറിലേക്കും ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ചില പേരുകളേക്കും ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലറാണ് ഡോക്ടർ അബ്ദുൽ സലാം. അവിടെ പെൻഷനായ സമയത്ത് ചിലർക്ക് ചില ഈ കസേര ഭ്രാന്ത് ഉണ്ടായിരിക്കും. ഏതൊരു കസേരയിൽ ഇരുന്നില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു തിക്കുമുട്ടലാണ്. വൈസ് ചാൻസലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പീക്ക്, അതിൻ്റെ മേലെ പിന്നൊരു അലങ്കാരം മാത്രമേ ഉള്ളത് ഗവർണറാണ്. ആ പൊസിഷനിൽ നിന്ന് റിട്ടയർഡായപ്പോൾ വേറൊരു കസേര വേണം. അപ്പൊ ജാടി വീഴണം ചെയ്ത് ഹനുമാൻ ബി ജെ പിയിലേക്ക് 2019 അഞ്ചു വർഷം കൊണ്ട് കിട്ടേണ്ടത് കിട്ടി. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രവർത്തന മികവ് കാഴ്ചവെക്കാനുള്ള ചില ഇടങ്ങളുണ്ട്. ലോകത്തിലെ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ അവരവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവരവരുടെ കഴിവനുസരിച്ചുള്ള രീതിയിലുള്ള പ്രവർത്തന മേഖല തിരഞ്ഞെടുത്ത് തൻ്റെ കർമ്മമണ്ഡലം കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് തൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥയ്ക്കനുസരിച്ചുള്ള ഒരു കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ മനസ്സാവശ്യ കർമ്മം അധ്വാനിച്ച് അവിടെ നിന്ന് എന്താണ് കിട്ടുന്നത്, വാട്ട് എവർ യു ഗെറ്റ് ട്രൈ ടു എൻ്റർടൈൻ, അതിൽ നിന്ന് എന്താ കിട്ടുന്നത് അതിന് സന്തോഷിക്കുക, അവന് യാതൊരു ദുഃഖം ഉണ്ടാവില്ല. വളരെ നീണ്ടധിക വർഷങ്ങളോളം അധ്യാപന വൃത്തിയും അതുപോലെ തന്നെ പഠനവും പാഠനവുമായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു മനുഷ്യൻ, ഉന്നത അധികാരമുള്ള മനുഷ്യൻ, ഏതൊരു വേദിയിൽ പോയാലും നടുവിൽ സീറ്റ് കിട്ടുന്ന മനുഷ്യൻ, തനിക്ക് അനുരൂപമല്ലാത്ത ഒരിടത്തിലേക്ക് ഇതെന്ന് ചാടി. സ്വധർമ്മം നിധനിൻ നിധനംശയഹ പരധർമ്മോ ഭയാവഹ. പരധർമ്മം എപ്പോഴും ഭയത്തെ ജനിപ്പിക്കുന്നതാണ്, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. സ്വാമി രംഗനാഥാനന്ദ, രണ്ടാം വിവേകാനന്ദൻ, രാമകൃഷ്ണാശ്രമത്തിലെ, അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു ഇന്റർവ്യൂവിൽ, നിങ്ങൾ പ്രധാനമന്ത്രിയായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, വൺ ഡേ, ഒരു ദിവസം ഞാൻ ചെയറിലിരിക്കും, നെക്സ്റ്റ് ഡേ
ലെറ്റർ കൊടുക്കും, ഇന്ന് റിസൈൻ ലെറ്റർ, എനിക്കതേ പറ്റൂ, അതെന്റെ എന്റെ എന്റെ മേഖലയല്ല. ആയതുകൊണ്ട് തന്നെ ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ എന്ത് കയറിയിരിക്കും? പട്ടി കയറിയിരിക്കും. അതാ സംഭവിക്കുക. അതാണ് ഇപ്പൊ ഇവിടെ ഇയാൾക്ക് സംഭവിച്ചത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ കലാമിന് സംഭവിച്ചത്. ഇങ്ങനെ പലരും ഒരു നീണ്ട നിര തന്നെയുണ്ട്, ചാടി വീണ ആൾക്കാർ. അവര് ചാടി വീണ് അതേ ഈ തച്ചോളിയോ തന്നെ മതിൽ ചാടൂ അത്രേ. മതിൽ ചാടുന്ന സമയത്ത് അപ്പുറത്ത് അപകടകരമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ അവിടെ വെച്ചെന്നെ എയറിൽ വെച്ചിട്ട് തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് ചാടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അങ്ങോട്ട് ചാടിയ വേഗത്തിൽ അതിന്റെ ഇരട്ടി വേഗത്തിൽ തിരിച്ചു ചാടിയ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ കൺമുമ്പിൽ. എന്നിട്ടും മുമ്പേ പോയ ഒരു അന്ധൻ ഒരു കുഴിയിൽ വീണത് കുഴിയാണെന്നറിയാതെ പിന്നാലെ അന്ധന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരേ ഗതി തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ അബ്ദുൽ സലാം സംഭവിച്ചത്. മതന്യൂനപക്ഷങ്ങള് ബി ജെ പിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവര് മുസ്ലിംകൾ തന്നെയാണ്, അവരവിടെ ക്രിസ്തംഗികൾ തന്നെയാണ്. മതം മാറി ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നായരും മതം മാറിയ നാക്രി നായർ ക്രിസ്ത്യാനി, മുസ്ലിങ്ങള് മതം മാറി അവിടെ ചെന്നാൽ മുക്രി, ഈഴവൻ മതം മാറിയാൽ ഈക്രി, പുളിയൻ മതം മാറിയാൽ പുക്രി. ഇതാണ് സ്ഥിതി. അവിടെ ഒരിക്കൽ പോലും ലയിച്ചു ചേരാൻ പറ്റില്ല. കടലും മറ്റേ എന്തായാലും പറയാ മോരും മുതിരും കൂടി ഇട്ട് കുടിക്കുന്ന പോലെ ഇരിക്കും, എത്ര കുടിക്കാനും കൂടിച്ചേരില്ല. മുതിര താഴെ തന്നെ വീണ് കിടക്കും. ഇതേ വളരെ സവസ്ഥ തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിൽ ചേർന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. ബി ജെ പിയുടെ അടിസ്ഥാന തത്വപ്രകാരം അതെ ആലോചിച്ച് നോക്കണം, 17-18% മുസ്ലിം സമുദായം. അങ്ങനെയാണെങ്കിൽ മൊത്തം കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുമ്പോൾ അതിൽ 5% ഇവർക്ക് 5% അവകാശപ്പെട്ടതല്ലേ മുസ്ലിങ്ങൾക്ക്? പക്ഷെ ഗുജറാത്തിലും യു പിയിലും മുസ്ലിങ്ങൾക്ക് കാൻഡിഡേറ്റായിട്ട് നിൽക്കാൻ തന്നെ അനുവാദമില്ല ബി ജെ പിയിൽ. പിന്നെ കോൺഗ്രസ് മുഖേനയ്ക്കും ചെന്ന് കയറിയാൽ അവിടെ കയറാൻ മാത്രമേ ഉള്ളൂ. ബി ജെ പിയിൽ അനുവദിക്കില്ല, അവരനുവദിക്കില്ല. കഴിഞ്ഞ ലോക്സഭയിൽ എത്ര 81 മുസ്ലിങ്ങളുണ്ട് അലങ്കാരത്തിനായിട്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പൊട്ടുതൊട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ അലങ്കാരത്തിനായിട്ട് ഒന്നോ രണ്ടോ പേര്. ഒരു കാരണവശാലും വി ഡി സവർക്കറുടെ ആഹ്വാനം, വി ഡി സവർക്കറുടെ സന്ദേശങ്ങൾ അത് പരിപൂർണമായിട്ട് നിരാകരിക്കുന്നൊരു സമയം വരുമ്പോൾ മാത്രമാണ് മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അവിടെ സ്ഥാനമുണ്ടാകും. അതുപോലെ സ്ഥാനമുണ്ടാവില്ല. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കൾ ആരാണ്? ഇന്ത്യയുടെ അഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് അനുഗ്രഹിച്ച് ചെയ്യണം, അവരെ തുരത്തണം ഇവിടെ നിന്ന്. അല്ലെങ്കിൽ അവർക്ക് അവർ രണ്ടാംതരം പൗരന്മാരാകണം. പൗരത്വ ബില്ലൊക്കെയും വരുന്നുണ്ട്, അപ്പോഴറിയാം അതിൻ്റെ ചൂടറിയാം. ഇതില് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതെന്റെ ഒരു 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 സാധാരണ ഒരു ഗ്രാമീണനായിട്ടുള്ള എൻ്റെ ഒരു ഭാഷയാണെന്ന് കരുതിയാൽ മതി. ഇത്തരം ആളുകളേക്കും ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അവരെയും പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ തുണി അങ്ങോട്ട് പൊക്കി, പാൻ്റ് അണിയ പാൻ്റ് അങ്ങോട്ട് ഊരിയിട്ട് ആ മാംസമായ ചന്തിയിൽ ചൂറിലോണ്ട് നല്ല പെട വെച്ചു കൊടുക്കണം, നല്ല പെട വെച്ചു കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 10-15 ക്വസ്റ്റ്യൻ സുരേഷ് കോഴിക്ക് അയച്ചു കൊടുത്തിരുന്നു. അയച്ചു കൊടുത്ത ഇതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഡോക്ടർ അബ്ദുൽ സലാമിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണോ? അവിടോ മറുപടി ഉണ്ടോ? അവിടെ ഞങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നാളെ ശരി, ഇയാൾ ബി ജെ പിയിൽ വന്നു, കാൻഡിഡേറ്റ് ആയിരുന്നു, വന്നു ജയിച്ചു, ബി ജെ പിയിലെ മന്ത്രിയായി. നാളെ ഈദ്ഗാഹി പള്ളി പൊളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തു ചെയ്യും? കൈയടിച്ച് രസിക്കുമോ അതോ ഇത് ശരിയല്ല എന്ന് പാർലമെന്റിൽ പറയുമോ? ജ്ഞാൻവാബിയുണ്ട്, ഈദ്ഗാഹുണ്ട്, പായൂർ പള്ളിയുണ്ട്, തൃശ്ശൂരിൽ പുത്തമ്പള്ളിയുണ്ട്, പൊന്നാനിയിൽ വേറൊരു പള്ളിയുണ്ട്. ഇങ്ങനെ പൊളിക്കാൻ നിൽക്കുന്ന പള്ളികളാണ്, 3000 പള്ളികളുടെ കണക്കാണ്. ഇതിനേക്കും ചോദ്യം ചെയ്യേണ്ട ആളുകൾ ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു തുള്ളി കണ്ണീര് ഇസ്ലാമിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീര് വീഴ്ത്തേണ്ട ആൾക്കാരെ ഇവിടെ ഏറ്റവും കുറഞ്ഞത്. പ്രതികരിക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ ശേഷിയില്ല.
അപ്പൊ എന്തെങ്കിലും ഒരു വീടിനകത്തെങ്കിലും രണ്ട് വർത്തമാനം, ഈ ബി ജെ പി കാര്യങ്ങനെയായല്ലോ, ഭാരതം തലകുനിക്കുകയാണ്, ഇതുപോലും പറയാൻ തയ്യാറില്ലാതെ അവിടെ ചെന്ന് ചാടിയിരിക്കുകയാണ്. അവിടെ വിവരം വിജ്ഞാനില്ലാത്ത നുസ്രത്ത് ജഹാനെ പോലുള്ള ആളല്ല വയനാട് നുസ്രത്ത് ജഹാന കാൻഡിഡേറ്റ്. അതെന്തിനായിക്കോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്നതിന് അർത്ഥമില്ല. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അറിവില്ലാത്ത ഒരാളാണെന്ന് പറയാൻ പറ്റൂ. ഇത്തരം ആളുകൾ ബി ജെ പിയിൽ ചെന്ന് ചാടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വെറും പേരും പെരുമയ്ക്കും വേണ്ടിയിട്ട്. വൈസ് ചാൻസലറായിരിക്കുമ്പോൾ 10 ആളറിയും, ആ സ്ഥാനം പോയി കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്താണ്, ആരും അറിയില്ല, തിരിച്ചറിയില്ല, നിലയില്ല, വിലയില്ല, കൊടി വെച്ച കാറില്ല, ബോർഡ് വെച്ച കാറില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം സർക്കസുകൾ കളിക്കുന്നത്. അതിന് ഇത്തരം തിരിച്ചടികൾ തന്നെയാണ് ഇവർക്ക് വേണ്ടത്. കൊടുക്കേണ്ടത് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണ് കൊടുക്കേണ്ടത്, ശരിക്കും കൊടുക്കേണ്ടത്, തിരിച്ചും മറിച്ചും കൊടുക്കേണ്ടത്. പക്ഷേ അത് ബി ജെ പിക്കാർ തന്നെ കൊടുത്തു എന്ന് മാത്രം, എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ. പി സി ജോർജ് വന്ന് ചാടി ചാടി കഴിഞ്ഞിട്ട് എന്തായി, ഏതായാലും മൂലയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരവസ്ഥ തന്നെയാണ് ഈ അബ്ദുസലാം. ഇവിടെ നിന്ന് ഏതായാലും സീറ്റ് കിട്ടാൻ പോകുന്നില്ല. സീറ്റ് കിട്ടുന്നൊരു പാർട്ടിയാണ് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് കളയാം. അല്പം നാണം കെട്ടാലും എം പി ആവാന്ന് നിസ്സാര കാര്യമല്ലോ. പക്ഷെ ഇവിടെ ബ്രഹ്മാവിനോട് ചോദിച്ചു, എന്നാണ് ബി ജെ പിക്കാര് കേരളത്തിൽ ജയിക്കുക എന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി, അന്നൊന്നും ഞാൻ ജീവിച്ചിരിപ്പുണ്ട് അവരോടൊന്ന്. അതായത് ഈ കൽപ്പത്തിലൊന്നും ബി ജെ പിക്കാരോട് ജയിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ, അതോ പ്രായം ചെന്ന വൈസ് ചാൻസലർ ആണെങ്കിലും പ്രായം ചെന്നതോടുകൂടിയിട്ട് ബുദ്ധിക്ക് മരവിച്ചു പോയോ? എന്തായാലും നാണം കെട്ടുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി എന്ത് പറഞ്ഞാലും കാര്യമില്ല, നാണം കെട്ടു. എങ്ങനെ വളച്ചൊടിച്ചാലും പിരിച്ചാലും ഇനി മിണ്ടാണ്ടിരിക്കുക നല്ലത്. നാണം കെട്ടു കഴിഞ്ഞു, നാണം കെട്ടു കഴിഞ്ഞു. നമസ്കാരം.